ഈ സർക്കാർ ഇത് എന്ത് ഭാവിച്ചാണ്? സംസ്ഥാന സർക്കാർ ഈ ഭക്ഷ്യസുരക്ഷ എന്നൊക്കെ തന്നെ വാദമുരാതെ ഘോരഘോരം സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന ഇവിടുത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും കൃഷിമന്ത്രിയും ഒക്കെ കൺതുറന്ന് കാണണം. സംസ്ഥാനത്തെ 172,000 നെൽകർഷകർ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, നിങ്ങൾക്ക് സർക്കാരിന് നെല്ല് തന്നതിന് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? പണമല്ലേ? നേരെ മറിച്ച് ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസാണോ എന്ന്? നാണമില്ലേ? സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമനും വി എസ് സുനിൽകുമാറിനും ഒക്കെ, കൃഷിമന്ത്രിക്കും ഒക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. സംസ്ഥാനത്ത് 1.25 ലക്ഷത്തോളം നെൽകൃഷിക്കാർ കടത്തിലും കണ്ണീരിലും മുങ്ങിത്താഴുന്നു. ഇതൊന്നും കാണാതെയാണോ ഈ പി തിലോത്തമനും വി എസ് സുനിൽകുമാറും ഒക്കെ ഇവിടെ റോഡിൽ കൂടി ചീറിപ്പാഞ്ഞ് നടക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന് കാരണം കീടനാശിനികളോ കാലാവസ്ഥ ചതിച്ചതുകൊണ്ടോ ഒന്നുമല്ല. വിളനാശം വന്നിട്ടില്ല, വിളവ് മോശമായതുമില്ല, ഒരബദ്ധം മാത്രം അവർ കാണിച്ചു. നിങ്ങൾക്ക് നെല്ല് തന്നു, സിവിൽ സപ്ലൈസ് വകുപ്പിനും സർക്കാരിനും അവർ നെല്ല് വിറ്റു. അതാണ് അവർ ചെയ്ത 1.25 ലക്ഷം സംസ്ഥാനത്തെ നെൽകർഷകർ ചെയ്ത കുറ്റം. ഇത് കേൾക്കണം. അതിനുള്ള പണം ബാങ്കിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു, പക്ഷേ ബാങ്കിന് കൊടുക്കാനുള്ള പണം സിവിൽ സപ്ലൈസ് വകുപ്പ് കൊടുത്തിട്ടില്ല. എന്തൊരു, സത്യത്തിൽ പറഞ്ഞാൽ എന്തൊരു തെമ്മാടിത്തരമാണ് നിങ്ങൾ കാണിച്ചത്. കാരണം കർഷകർക്ക് ബാങ്കിൽ നിന്ന് പൈസ കിട്ടി, നിങ്ങൾ ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ നിങ്ങൾ അടച്ചില്ല. അതുകൊണ്ട് ഈ കർഷകർ, പാവപ്പെട്ട 1.25 ലക്ഷത്തോളം വരുന്ന നെൽ കർഷകർക്ക് ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചു തുടങ്ങി. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ വലിയ ഹൈടെക് സെറ്റപ്പിലൊക്കെ റേഷൻ കടകളാക്കും, കൃഷി അങ്ങ് വിപുലീകരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കർഷകരുടെ കണ്ണുനീര് കാണാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അവരെ അധ്വാനിച്ച, അവർ പാടത്ത് പൊന്നു വിളയിച്ചത് നാണമില്ലാതെ, നാണമില്ലാതെ, ഒരിക്കൽ കൂടി പറയുന്നു, നാണമില്ലാതെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ് സംസ്ഥാന സർക്കാർ കാണിച്ചത്. മനസ്സിലാക്കൂ. മറ്റൊരു കാര്യം, ആ വീഴ്ചയ്ക്ക് ബാങ്കുകൾ, അതായത് സിവിൽ സപ്ലൈസ് വകുപ്പ്, പി തിലോത്തമൻ ഭരിക്കുന്ന CPI, കാനം രാജേന്ദ്രൻ മാവോയിസ്റ്റുകാരെ താലോലിക്കാൻ പോവുകയാണ്. കാനം രാജേന്ദ്രൻ മര്യാദയ്ക്ക് പി തിലോത്തമനോട് പറയണം, ചെവിക്ക് പിടിച്ചിട്ട് പറയണം, കർഷകർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് മാവോയിസ്റ്റുകളെ നിങ്ങൾ ഉണ്ടാക്കാൻ പോയാൽ മതി എന്ന്. അത് ഒന്നും രണ്ടുമല്ല, 172,000 ലക്ഷം കർഷകർക്ക് പണം നൽകിയ വകയിൽ ബാങ്കുകൾക്ക് നൽകാനുള്ള കുടിശ്ശിക 1,450 കോടി രൂപയാണ്. ഇവനൊക്കെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയാണ് ഇത് കൂട്ടടിച്ചത്? 1,450 കോടി രൂപ പാവപ്പെട്ട കർഷകർക്ക് നൽകാനുള്ള 1,450 കോടി രൂപയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വിവിധ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത്. പാവം കർഷകർ, അവർ മണ്ണിൽ പൊന്നു വിളയിച്ച് അത് സർക്കാരിന് ആ നെല്ല് വിറ്റു. സർക്കാർ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി, നിങ്ങളെ ഇപ്പോൾ അങ്ങ് ശരിയാക്കി തരാം, എന്താ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇപ്പോൾ അങ്ങ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ബാങ്ക് ഈ സർക്കാരിനെ വിശ്വസിച്ചു, ബാങ്കുകൾ പോലും കർഷകരോടൊപ്പം തന്നെ ബാങ്കുകളും സർക്കാരിനെ വിശ്വസിച്ചു. അങ്ങനെയാണ് ഈ കർഷകർക്ക് കൊടുക്കാനുള്ള പൈസ ബാങ്കുകൾ കൊടുത്തു. പക്ഷേ 1,450 കോടി രൂപ സർക്കാർ സിവിൽ സപ്ലൈസ് വകുപ്പ് ബാങ്കുകൾക്ക് കൊടുത്തില്ല. കാശ് വാങ്ങിച്ചുകൊണ്ട് പോയ കർഷകർ അതോടെ ബാങ്കുകാരുടെ മുമ്പിൽ കടക്കാരായി, ജപ്തി നോട്ടീസും വന്നു തുടങ്ങി. എന്തൊരു വിരോധാഭാസമാണിത്, എന്തൊരു നാണക്കേടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷ ഒന്നുകൂടി ഉപയോഗിക്കുകയാണ്, ശുദ്ധ തെമ്മാടിത്തരമാണിത്. കാരണം പലിശ സഹിതം ഈ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയിലേക്ക് കടക്കുമെന്ന് ബാങ്കുകൾ കർഷകർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്താണ് ഈ പാവപ്പെട്ട കർഷകർ, മണ്ണിൽ പൊന്നു വിളയിക്കുന്ന പാവപ്പെട്ട കർഷകർ, ഞങ്ങൾ കർഷക വർഗമാണ്, ഞങ്ങൾ തൊഴിലാളി വർഗമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ഇപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നിരിക്കുന്നു. അവർക്കിപ്പോൾ പദ്യം മാവോയിസ്റ്റുകളാണ്, അവർക്കിപ്പോൾ പദ്യം കാനം രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം മാവോയിസ്റ്റുകളെ വിശുദ്ധരാക്കാൻ നടക്കുന്ന ഒരു സംഭവമാണ്. താങ്കളുടെ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി പി തിലോത്തമൻ, ചേർത്തല MLA കൂടിയായ പി തിലോത്തമനോട് പറയണം, ഇവിടെ ഓളം തല്ലി നടക്കാതെ മര്യാദയ്ക്ക് കർഷകർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കണം. അത് കർഷകർക്ക് പണം കിട്ടി, ബാങ്കുകളിൽ അടയ്ക്കാനുള്ള പണം അടയ്ക്കാൻ പറയുക, അല്ലെങ്കിൽ ആ പാവപ്പെട്ട കർഷകർ വഴിയാധാരമാകും. കർഷകർ സിവിൽ സപ്ലൈസിന് നെല്ല് നൽകുമ്പോൾ ഒരു രസീത് കിട്ടും, അതിൽ നെല്ലിൻ്റെ വിലയും പണം കൈപ്പറ്റേണ്ട ബാങ്കിൻ്റെ പേരും രേഖപ്പെടുത്തിയിരിക്കും. ബാങ്കിൽ പോയി പണം വാങ്ങിയാൽ മതി. ഇങ്ങനെ കർഷകർക്ക് നൽകുന്ന പണം 6 മാസത്തിനകം 9.5% പലിശ ചേർത്ത് അടയ്ക്കാമെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പും ബാങ്കുകളുമായുള്ള കരാർ. ഇനി നമ്മൾ സംഭവിച്ചത് നോക്കണം. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരണത്തിന് 6 ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും സിവിൽ സപ്ലൈസ് കടമെടുത്തത് 1,770 കോടി രൂപയാണ്. 1,770 രൂപ ബാങ്കുകൾ കൃഷിക്കാർക്ക് കൃത്യമായി പണം നൽകിയെങ്കിലും സർക്കാർ തിരിച്ചടച്ചത് 320, ബാക്കി 1,450. ഞാൻ നേരത്തെ പറഞ്ഞ അടയ്ക്കാനുള്ളത് 1,450. ഇതാരുകൊണ്ട് പുട്ടടിച്ചെന്ന് തിലോത്തമൻ തന്നെ പറയണം, അല്ലെങ്കിൽ കാനം പറയിപ്പിക്കണം. ബാക്കി 2018 ആഗസ്റ്റ് 1 മുതൽ ഇക്കഴിഞ്ഞ ജൂൺ വരെ സംഭരിച്ച നെല്ലിൻ്റെ തുകയിലാണ് ഇത്രയും കുടിശ്ശിക.
സംഭരിച്ച നെല്ലിന്റെ കണക്ക് ഞങ്ങൾ പറയാം, വെറുതെ ഇത് പറയുന്നതല്ല. തിലോത്തമൻ ഇതൊന്നും കേട്ടിട്ട് അവരത് വെറുതെ പറഞ്ഞതാണ് എന്ന് പറയേണ്ട കാര്യമില്ല, കൃത്യം കണക്ക് പറയാം. സംഭരിച്ച നെല്ല 6.95 ലക്ഷം മെട്രിക് ടൺ, സംഭരണ വില കിലോയ്ക്ക് 25.80 രൂപ, കേന്ദ്ര വിഹിതം 17.30 രൂപ, സംസ്ഥാനത്തിന്റെ വിഹിതം നോക്കിക്കോണം 7 രൂപ, കേവലം 7 രൂപ, കേരളമാണ്, 7.50 രൂപ. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 827 കോടി രൂപ, സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടത് 420 കോടി രൂപ, സംസ്ഥാനം നൽകിയത് 306 കോടി രൂപ. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. സിവിൽ സപ്ലൈസ് വകുപ്പിന് കൃത്യമായി 1770 കോടി രൂപ ബാങ്കുകൾ നൽകി, തിരിച്ചടച്ചത് 320 കോടി രൂപ മാത്രം, ബാക്കി അടയ്ക്കാനുള്ളത് 1450 കോടി രൂപ. ഈ പൈസ കിട്ടിയത് 172,000 പരം നെൽകർഷകർക്ക്, കേരളത്തിലെമ്പാടുമുള്ള നെൽകർഷകർക്ക്. അവർക്ക് കൃത്യമായി ബാങ്കുകൾ പണം നൽകി. സിവിൽ സപ്ലൈസ് വകുപ്പ് പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും ബാങ്കുകളിൽ ആ കൊടുക്കേണ്ട പൈസ അടച്ചിട്ടില്ല, ആ പണം അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാശ് വാങ്ങിച്ചിട്ട് പോയ അടുത്ത കൃഷി ചെയ്ത് എല്ലാം വളരെ സന്തോഷത്തോടു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് ഇപ്പോൾ ഇരുട്ടടിയായിട്ട് ബാങ്കുകൾ ജപ്തി നോട്ടീസും നൽകിയിരിക്കുന്നു. കർഷക ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ വിരളി പൂണ്ട് നടക്കുന്ന പിണറായി വിജയനും കാനം രാജേന്ദ്രനുമൊക്കെ ഇപ്പോൾ കൃഷിക്കാരെ, കർഷക തൊഴിലാളികളെ ഒക്കെ മറന്നുപോയ ഒരു മട്ടാണ്. കർഷക സംഘവും അതേപോലെ കർഷക തൊഴിലാളി യൂണിയനും ഒക്കെ ഉള്ള, കിസാൻ സംഘമൊക്കെ ഉള്ള ഒരു നാട്ടിലാണിത് നടക്കുന്നതെന്ന് ആലോചിക്കണം. കർഷകരെ ഉദ്ധരിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പി തിലോത്തമൻ ഭരിക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് എന്തൊരു അബദ്ധജടിലമായ കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു കർഷകൻ്റെ ജീവൻ കൊടുത്തിട്ടാവരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തതിന് ശേഷമാകരുത് ഇത്തരത്തിൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങു നിന്നും കൊണ്ടു കൊടുക്കേണ്ട, സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ, ആ പണം എടുത്ത് ബാങ്കുകളിൽ അടയ്ക്കുക, കർഷകരെ രക്ഷിക്കുക.